हलो गाइस वेलकम बैक टू अवर चैनल टेकी रोश अब गाइस इन नम्मुडे वीडियो एन्न पറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഓക്കേ അപ്പോൾ ഞാൻ നിങ്ങളെ ചെറിയൊരു ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കേ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു കാര്യം ചെയ്യണം അപ്പോൾ ഞാൻ ഇത് അഴിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയി എൻ്റെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടോ ഓക്കേ ആഹാ गाइस अब ना एपिल नाम इन ना ना वो एक्स्ट्रा केयर सर्वीस एक्स्ट्रा केयर सर्वीस अब ना एक्स्ट्रा केयर सर्वीस अगर मूटू अब अच्छे नमुक वीटा अब कुरे ना ना एपिल ना वीडियो कहें नाल दस कम ना कुछ अडमिशन कुरे कुछ अब वीडियो ओके अब नमुक ओके गाइस നമ്മളങ്ങനെ പിന്നെ നമ്മുടെ ഡൊമിനാറിന്റെ ഡൊമിനാറിന്റെ സർവീസ് സെന്റർ എത്തിട്ടുണ്ട് അത് നമ്മുടെ ആരോടൊക്കെ ഇരിക്കുന്നു അപ്പം സർവീസിന് ഇപ്പോൾ കയറ്റി അപ്പോൾ ഗൈസ് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ തുടങ്ങിയ ആലോചനയാണ് ഫസ്റ്റ് കാര്യം പറയാം സെക്കൻഡ് കാര്യം ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളുണ്ട് ഫസ്റ്റിലത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു സ്കേറ്റിംഗ് ബോർഡുണ്ട് ആ സ്കേറ്റിംഗ് ബോർഡ് ഞാൻ റാപ്പ് ചെയ്യണോ അതോ പെയിൻറ് ചെയ്യണോ എന്ന് ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിനകത്തൊരു ഒരു 58% സോറി 51% പേര് പറഞ്ഞത് റാപ്പ് ചെയ്യാനും 49% പേര് പറഞ്ഞത് എന്താ പെയിൻറ് ചെയ്യാനാണ് അപ്പം എനിക്ക് ഏത് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് കേസ് അപ്പം പകുതി വെച്ച് നിൽക്കുകയാണ് ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം എടാ രണ്ടാമത്തെ കാര്യം നീ പറയുന്നോ രണ്ടാമത്തെ കാര്യം നീ പറയുന്നു നീ പറഞ്ഞോ ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേസ് നമ്മുടെ അറയുടെ പേരിൽ ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് എടുക്കണം അതായത് അത് നിങ്ങളോടാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ അറര ഒരു നമുക്ക് അറര പിടിച്ച് ഫേമസ് ആയല്ലേടാ അപ്പം അറരയുടെ പേര് നമ്മളൊരു ഇൻസ്റ്റാ അക്കൗണ്ട് എടുക്കണോ വേണ്ടതെന്ന് അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ അപ്പം രണ്ടിൻ്റെയും കാര്യം നിങ്ങൾ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടല്ലോ രണ്ടിൻ്റെയും കാര്യം നമ്മൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം വേണോ വേണ്ടേ നോക്കി നമ്പർ വൺ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് വ്രാപ്പ് ചെയ്യണം ഓക്കെ അത് പെയിൻ്റ് അടിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നമ്മൾ ഇൻസ്റ്റാ അക്കൗണ്ട് അല്ല ഇൻസ്റ്റ അറോറയുടെ പേര് ഇൻസ്റ്റാ അക്കൗണ്ട് തുടങ്ങണോ വേണ്ടതെന്ന് നോക്കുന്നു കേട്ടോ ഓക്കെ കേസോ നമ്മൾ അറോറ പേര് ഇവിടെ ഇപ്പോൾ ഞാൻ കാണിച്ചില്ല കാണാമോ നിന്നെ നമ്പർ പ്ലേറ്റ് വാതങ്ങ വേറൊന്നും കാണത്തില്ല അവിടെ ആ അതാണ്ട് ഇപ്പോൾ കാണാം കൈസ് ക്ലാരിറ്റി കുറവാണ് കേട്ടോ അതായത് നമ്മൾ അറോറ പേര് ഇവിടെ ഇരിക്കണം കണ്ടല്ലോ വാഷിംഗ് വാഷ് ചെയ്യാൻ കയറി വാഷ് ചെയ്യാം വിഷിംഗ് അതെ അങ്ങ് നോക്കി കാണാറല്ലോ അതുകൊണ്ടാണ് കേസോ നമ്മുടെ വണ്ടി വിളിച്ചു കുട്ടപ്പനെ കുളിച്ചിറങ്ങട്ടെ ഒരു രക്ഷ കേട്ടോ നല്ല സർവീസാണ് അവിടുത്തെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ ഗൈസ് വീലൊക്കെ ഇറട്ട് ഇഷ്ടമാക്കിട്ടുണ്ടോ ഒരു രക്ഷയില്ല ഇനി നമ്മളിവിടെ പോവാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തന്നെ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കണ്ട നമ്മുടെ വണ്ടി ഇവിടെ അറുപത് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് കണ്ടൻറ്റ് ഒന്നും ഇല്ലെന്നറിയാം പക്ഷേ എന്നാലും ഞാൻ ചെറിയൊരു കണ്ടൻറ്റായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഒരു ചെറിയൊരു ഒരു കാര്യം പറയാനായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് ഞങ്ങൾ ഒന്ന് കഴിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ തന്നെ ഞാൻ ബാക്കി കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമുക്കിനി ഫ്യൂച്ചറിൽ കാണാം ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മിക്കവർക്കും അറിയാത്തൊരു കാര്യമാണ് ഓക്കെ അപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് കേട്ടോ സോറി ഗൈസ് ഭയങ്കര ബെല്ലടി അപ്പോൾ ഇത് നമ്മുടെ ചെയിനിൻ്റെ വരുന്നൊരു സോക്കറ്റാണ് ഇതിൻ്റെ ഇവിടെ അത് കാണിച്ചു കൊടുത്തത് ഇവിടെ കണ്ടല്ലോ ഇത് കണ്ടോ നമ്മുടെ ചെയിന് പോകുന്ന ഒരു സംഭവമാണ് ഇത് കണ്ടല്ലോ അപ്പം ഇതിനെന്ന് പറയാം നമ്മൾ ചെയിൻ ലൂബ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ചെയിൻ ലൂബ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ ആ ചെളിയെല്ലാം കൂടെ വന്ന് ഇവിടെ അടിഞ്ഞു ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ് ഓക്കെ എൻജിൻ നല്ല ചൂടുണ്ട് ഗൈസ് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ചൂടാണ് ഇഞ്ചി നല്ല വണ്ടി ഓടിച്ചിട്ട് വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും നല്ല ചൂടാണ് ഗൈസ് കണ്ടല്ലോ ഗൈസ് നമ്മൾ സംഭവം ഊരിയിട്ടുണ്ട് ഇതേ ഇത് കണ്ടല്ലോ ആ ചെയിൻ ലൂബ്രിക്കേഷൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ് ഇത് കണ്ടല്ലോ അതുപോലെ തന്നെ ഇത് കണ്ട ഇത് കണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ചെയിൻ ലൂബ്രിക്കേഷൻ്റെ ഒരു ചെറിയൊരു സാധനമാണ് നമ്മളിപ്പം അവിടെ ചെന്ന് ചെയിൻ ലൂബ് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിക്കരുത്തില്ല അവരാണ് കയറ്റിക്കൊണ്ട് പോയത് അപ്പം ഇത് കണ്ടല്ലോ ഇത് നമ്മുടെ ചെളിയാണ് ലൂബ്രിക്കേഷൻ ചെളിയല്ല ഇവിടെ വന്ന് അടിഞ്ഞിരിക്കുക അപ്പം ഇതൊന്നും ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്യാൻ ഓർത്തണം കേട്ടല്ലോ അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യണം ഞാനിപ്പോൾ കാണിച്ചുതരാം
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ക്ലീൻ ചെയ്യുന്ന ഒന്ന് നോക്കിക്കോണം കേട്ടല്ലോ. ഇത് മസ്റ്റായിട്ട് ഇത് ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടല്ലോ. അപ്പം എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്രശ്നമാണ് കണ്ടല്ലോ, ഇതുപോലെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മുടെ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും, ഫ്ലിപ്കാർട്ടിലും കിട്ടും. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ എനിക്കിത് വേണമെങ്കിൽ ആ ലിങ്ക് താഴ്ത്തി കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയിൻ, അത് ഞാൻ അവസാനം കാണിച്ചിട്ട് ചെയിൻ്റെ അവിടെ ക്ലീൻ ചെയ്ത സാധനമാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള സാധനം, അതെങ്ങനെയാണ് ഞാൻ കാണിച്ചിട്ട് കണ്ടല്ലോ. നമ്മൾ അതിന് വേണ്ടി ഒരു വേസ്റ്റ് ഒരു തുണിയും കൂടെ എടുക്കണം കണ്ടല്ലോ. വേസ്റ്റ് തുണിയും കൂടെ എടുത്തിട്ട് ഇതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ തുടച്ചെടുക്കണം ഗൈസ്. ആ പോളി കണ്ടല്ലോ, ചെലൂബിൻ്റെ സാധനമാണ് കണ്ടല്ലോ ഗൈസ്, ചെലൂബിൻ്റെ സാധനമാണ് കണ്ടല്ലോ. നമ്മളിത് ഫുൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മളിങ്ങനെ ക്ലീനിങ്ങിൽ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇത് കണ്ടല്ലോ നമ്മുടെ അവിടുത്തെ ചെളി എല്ലാം കൂടെ ദേണ്ടി തുണിയെ പറ്റിച്ചിട്ടുണ്ട് കണ്ടല്ലേ. അപ്പോൾ എൻ്റെ കൈ നിറച്ച് ആശ്ചലായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് ഇത്രയും ചെയ്താൽ അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണമല്ലോ, വെള്ളമല്ല എന്തെങ്കിലും വെച്ച് തുടച്ചെടുക്കണം കേട്ടല്ലോ. ഫുൾ അതിനകത്ത് ഓയിൽ ഇതല്ല. പിന്നെ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമുക്ക് ഒന്നുകൂടി ലൂബ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇവിടെ വശം കൊണ്ടുള്ള ഉപയോഗം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടും കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സെൻട്രൽ സ്റ്റാൻഡിലുണ്ട്, മറ്റേ സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടല്ലോ. അപ്പോൾ അതുണ്ടല്ലോ നമുക്ക് കാണിച്ചു, നമ്മുടെ സാധനം ഇല്ലാത്തതാണ്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പം ഗൈസ് ഇത് കണ്ടല്ലോ നമ്മുടെ ഈ സാധനം, ഈ ഇത് കണ്ടോ, ഇത് നമ്മൾ ജസ്റ്റ് കണ്ട് ഇങ്ങനെ വെച്ച് ക്ലീൻ ചെയ്യുന്നത് കണ്ടല്ലോ. ഇതിങ്ങനെ വെച്ച് വീല് കറക്കുമ്പോൾ ഇതിങ്ങനെ ക്ലീനായി 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 വരും കണ്ടല്ലോ. അപ്പം ഞാനത് ചെറുതായിട്ടൊന്ന് ലൂബ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ. ഈ സ്റ്റാൻഡ് ഇരിക്കുന്ന കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ സാധനം കയറ്റി വരും കണ്ടല്ലോ. അപ്പോൾ ഇത് ഇവിടെ എല്ലാം ക്ലീനാകും കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതിനാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പം സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്താലും കൈ ചെയിൻ്റെ ഇടയ്ക്ക് പോയി മുറിയാതെ ഒക്കെ നോക്കണം കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇന്ന് പോയപ്പോൾ ഒരു ചേട്ടൻ കണ്ടോ, ആ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്തപ്പോൾ ഒരു ചേട്ടൻ്റെ കൈ ചെയിൻ്റെ ഇടയ്ക്ക് രണ്ടായിട്ട് മുറിഞ്ഞു പോയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ സൂക്ഷിച്ച് ചെയ്തോണം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് വണ്ടി കയ്യിലുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ എനിക്ക് വലുതായിട്ട് വേറെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾ നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് നന്നായിട്ട് യൂസ് ചെയ്യണം. സെറാമിക് ഉണ്ടെങ്കിൽ ഒരിക്കലും, സെറാമിക് കോട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഷുറൂറുമി കൊണ്ട് വാഷ് ചെയ്യലോ. ഓക്കെ, അത് അവിടെ നിന്നല്ല നിങ്ങൾ പറഞ്ഞായിരുന്നു, നമ്മുടെ വണ്ടി സെറാമിക് ചെയ്യലോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കിയിരിക്കണം. ഓക്കെ, ഗൈസ്, അപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടല്ലോ, എൻ്റെ കൈ നിറച്ച് അഴുക്കാനാണ് ഞാൻ ഏബലിനെ കൊണ്ട് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പം ചെറിയൊരു വീഡിയോ, അതായത് ഈ ചെയിൻ ലൂബ് ചെയ്യുന്നത്, അത് മെയിനായിട്ട് നോക്കേണ്ട ഒരു വീഡിയോ കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടമായി ഗൈസ്, പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിക്കണം, ബെല്ലൈക്കണം, എന്തിനോ അടിച്ച് പൊളിക്കണം, അടിച്ച് പൊട്ടിക്കണം ഗൈസ്. ഓക്കെ, അടിച്ച് പൊട്ടിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ രാവിലത്തെ ഇൻസ്റ്റയുടെ കാര്യം, പിന്നെ മറ്റേ എന്താ സ്കേറ്റിംഗ് ബോർഡിൻ്റെ കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നാളെ ഒരു കിടുക്കാച്ചി വീടായിട്ട് കാണാം. അതുവരേക്കും ബൈ.